ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്കത് കണ്ടാലറിയാം, മുതിരയാണ്. മുതിര കുത്തിക്കാച്ചുന്ന വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇത് മുതിര ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് വെന്താലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മിക്കവരും മുതിര കഴിക്കാത്തവരായിരിക്കും. അധികം വീട്ടിൽ കടല പയർ വാങ്ങിക്കുന്ന പോലെ മുതിര കുറവായിരിക്കും വാങ്ങിക്കുന്നത്. കണ്ടത് ഈയൊരു വേവ് നമുക്ക് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും കിട്ടില്ല, ഒരു കടിക്കുന്ന ഫീല് വരും. അപ്പോൾ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. ഇതിൽ ഞാനിപ്പോൾ ഒരു മുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക്. എന്നിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് കുത്തിക്കാച്ചാന്ന് നോക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞുള്ളിയാണ്, ഒരു അഞ്ച് പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതിൽ കൂടാതെ തന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ മൂന്ന് ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് അരച്ച് എടുക്കാൻ പാടില്ല, ജസ്റ്റ് ക്രഷായിട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടാൽ അറിയാലോ അത്യാവശ്യം ചതഞ്ഞാണ് വന്നിരിക്കുന്നത്, ഒരിക്കലും അരഞ്ഞിട്ടില്ല. ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ക്രഷ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മുരിയണ വരെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് പല തരത്തിൽ വയ്ക്കാം. ഇതിപ്പോൾ കുത്തിക്കാച്ചെന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കണ്ടോ, നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട്. ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. കാൽ സ്പൂൺ വേണമെന്നില്ല, കാരണം എന്ന് വെച്ചാൽ കുറച്ച് മുതിരയേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര നമുക്ക് ആഡ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് മുതിര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ്, കുറച്ച് വെള്ളമുണ്ട് ഇതിൽ, അപ്പോൾ അത് കുറച്ച് വറ്റുന്നു, ഒരുപാട് ഫുള്ള് വറ്റണമെന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടം, നല്ല ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം, അല്ല കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് എടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ആ മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. കണ്ടു, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതേപോലെ നിങ്ങൾ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. ഇപ്പോൾ നമുക്ക് കാലത്ത് തന്നെ നമുക്ക് ലഞ്ച് കൊണ്ടുപോകുമ്പോൾ, പിള്ളേർക്ക് ലഞ്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. കൂടാതെ തന്നെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. ബൈ ബൈ.